ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ ലഭിക്കും. ഹായ്, വെൽക്കം ടു അമിയാസ് കിച്ചൺ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജ്യൂസാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ സബ്ജാ സീഡ്സ് ആദ്യം തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ജ്യൂസ് റെഡിയാക്കി വരുമ്പോഴത്തേനും ഇതും റെഡി ആയിക്കോളും. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനൊരു രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇത് ആദ്യം തന്നെ മിക്സിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽക്കൊരു രണ്ട് പിയറ് വേണം. അപ്പം അതും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ബദാം. ബദാമൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഡേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഡേറ്റ് സിറപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 5-8 ഈത്തപ്പഴം ഇട്ടാലും മതി. ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. കുറച്ച് പാലൊഴിച്ച് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അടിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പാലൊഴിച്ചു കൊടുത്താൽ മതി. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല തണുത്ത പാലാണ്. തണവ് അധികം വേണമെന്നുള്ളവർക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.